എല്ലാവർക്കും നമസ്കാരം. സിറാഖ് സാർ, താങ്ക് യു, നല്ലൊരു വെൽക്കം പറഞ്ഞു. എന്നെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മനസ്സിലാക്കിണ്ടാവും. സാറെ, ഞാൻ പറയുന്നത് ഓഡിയോബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓ, കേൾക്കാം. ഇപ്പൊ നമുക്ക് ഈ ചാലക്കുടിയില് നമ്മുടെ കോർ ലീഡർ ആയിട്ടുള്ള സ്റ്റാർ റൂബി നമ്മുടെ ശ്യാം സാറ് വന്നായിരുന്നു. അപ്പൊ ആ സാറ് പറഞ്ഞൊരു കാര്യം, മീറ്റിംഗ് തുടങ്ങണേക്കാൻ മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു കൂട്ടുകാരായിട്ട് കണ്ടോട്ടെ, ആ കൂട്ടുകാരെ കൂട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചോട്ടെ എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ആ രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചോട്ടെ. കാരണം ഞാനൊരു മീറ്റിംഗ് ആയിട്ടോ ഒരു ട്രെയിനിങ് ഒരു കൺസെപ്റ്റ് അല്ലാത്ത രീതിയിൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഫ്രണ്ട്സിനോട് പറയണ പോലെ ഒരു ശൈലിയാണ് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരുടെ സമ്മതത്തോടു കൂടി തന്നെ ആ രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് നിതിൻ, സുരാജ് സാർ പറഞ്ഞു, സ്ഥലം കുറുമശ്ശേരിയാണ്. പഠിച്ചത് എം കോം ആയിരുന്നു. RCMന്റെ വളരെ കുറച്ച് ഉൽപ്പന്നം. ഞാൻ ആദ്യം ഞാൻ RCMലേക്ക് വരാനുള്ള സാഹചര്യം ഇപ്പൊ ഓർക്കാണ്. എന്റെ വീടിന്റെ അടുത്തുള്ള പയ്യൻ അക്ഷയ് എന്നാണ് പറയാ, എന്റെ ലീഡർ കൂടിയാണ്. അയാള് കുറച്ച് സൈക്കിളിന്റെ ബാക്കിൽ കുറച്ച് ഉൽപ്പന്നം കെട്ടി വെച്ച് കൊണ്ടുവന്നു. അതിൽ നിന്ന് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാണ് RCMലേക്ക് വന്നത്. RCMന്റെ കമ്പനി കാണാൻ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി കാണാൻ പോയതല്ല, നമ്മുടെ താജ്മഹൽ കാണാൻ വേണ്ടിയാണ് ഞാൻ യാത്ര പോയത്. ഇപ്പൊ നമുക്ക് വീണ്ടും ആ ഒരു അവസരം വന്നിരിക്കുകയാണ്. ഈ നവംബറിൽ നമ്മൾ കുറെ ആളുകൾ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇതില് പോവാൻ തീരുമാനം എടുത്തവരും പോകണ്ടെന്ന് വിചാരിച്ചവരും പോണോ പോണ്ടേന്ന് വിചാരിച്ച് നിൽക്കുന്നവരും മൂന്ന് വിഭാഗത്തിലുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയുന്നത് കമ്പനി കാണാൻ ഉള്ള ഒരു അവസരം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനിയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് തലത്തിലായിക്കോട്ടെ, ഒരു കൂട്ടായ്മയുടെ ബേസിലായിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലും നമുക്ക് ഒരുപാട് ഗുണമുണ്ടാകുന്ന ഒരു യാത്രയായിരിക്കും. തീരുമാനം എടുക്കാണ്ട് നിൽക്കുന്ന ആളുകൾ ഇന്ന് തന്നെ തീരുമാനം എടുത്ത്, കാരണം ഇപ്പോഴും ഓൾറെഡി കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ യാത്രയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ തീരുമാനം എടുത്ത് ലീഡേഴ്സിനെ അറിയിച്ച് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനം എടുക്കുക, എന്നിട്ട് ആ യാത്ര തുടങ്ങുക. കാരണം ആ യാത്രയിൽ നിന്നുകൊണ്ട് RCM തുടങ്ങി ഇന്ന് ഒരുപാട് എന്താ അർത്ഥങ്ങള് RCM തന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കുറിച്ച് സംസാരിക്കാം. അതിനുമുമ്പ് നമ്മുടെ ശ്യാം സാറ് കോർ ലീഡർ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ വേദിയിൽ പറയാണ്. എന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും നന്ദി പറയാന്നുള്ള ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ഞാൻ തുടക്കം തന്നെ പറയാണ്, എന്റെ ലീഡറായിട്ട് എന്നെ RCMലേക്ക് കൊണ്ടുവന്ന അക്ഷയ് സാറ് എന്നെ RCMൽ പിടിച്ചു നിർത്തി, എന്നെ കൈ പിടിച്ചു ഉയർത്തി, എന്നെ പഠിപ്പിച്ചു തന്നെ. കാരണം എം കോം വിദ്യാഭ്യാസം ഒരു പക്ഷേ RCMൽ ഒന്നും അറിയില്ല. അങ്ങനെ എന്നെ ഇരുത്തി പഠിപ്പിച്ചു തന്നെ എന്റെ ഗ്രേഡ് ലീഡറായിട്ടുള്ള അനിതൻ സാറ് ഷൈനി മാഡം, അതുപോലെ തന്നെ എന്നെ ആദ്യത്തെ മീറ്റിംഗിൽ പിടിച്ചിരുത്തിയ നമ്മുടെ ഗ്രേഡ് ലീഡറായിട്ടുള്ള ഗിരീഷ് സാറ്, എന്നെ ആദ്യമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു തന്ന ഡോക്ടർ രാജൻ സാറ്, അതുപോലെ CRN മൂർത്തി സാറ്, വലിയൊരു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന CRN മൂർത്തി സാറ്, അതുപോലെ തന്നെ ബിനു സാറ്, എല്ലാവരെയും ഈ വേളയിൽ ഞാൻ താങ്ക്സ്. കാരണം ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് തന്നെ അവരോട് പറയാണ് ഒരുപാട് താങ്ക് യു. കാരണം ഈ ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതിൽ ഒരുപാട് താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമുക്ക് സെക്ഷൻ തുടങ്ങാം. ഞാൻ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം RCMന്റെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്ന് ഒരുപാട് ആളുകൾക്ക് RCMനെ അറിയാം, എന്നാ അറിയോ അറിയില്ല. അപ്പൊ ഇത് എന്താണ് RCM, അല്ലെങ്കിൽ RCMന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് അത് വേണ്ട, ഞാൻ അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങണേ, അല്ലെങ്കിൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങണേ, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രാൻഡാണ് ഉപയോഗിക്കണേ, അങ്ങനെ പറയുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ് ആദ്യത്തെ സെക്ഷൻ. RCMന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കണോ, അതിന്റെ ആവശ്യകത ഉണ്ടോ? ഞാൻ എന്നും വാങ്ങണ പൗലസേന്റെ കടയോ, അല്ലെങ്കിൽ എന്നും വാങ്ങണ അപ്പുറത്തെ കടയോ, സൂപ്പർ മാർക്കറ്റോ, അല്ലെങ്കിൽ ആമസോണോ ഫ്ലിപ്കാർട്ടോ, അങ്ങനത്തെ ഓൺലൈൻ വഴിയോ ഞാൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ പോരെ, എന്തിന് RCMന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങണം? ഇതിൽ പുതിയ ആളുകൾ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ ഇപ്പൊ 130 പേരാണ് അറ്റൻഡ് ചെയ്യണത്. പുതിയ ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഈ സെക്ഷൻ. കാരണം പുതിയ ആളുകളാണ് RCM ഉൽപ്പന്നം വാങ്ങണോ വാങ്ങണ്ടേ, വാങ്ങണോ വാങ്ങണ്ടെന്ന് ചിന്തിച്ച് നിൽക്കണേ. അപ്പൊ അവരോട് പറയുന്ന കാര്യം എന്താണ് RCM? എല്ലാവരും ചിന്ത RCMല് എന്തോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് മാർക്കറ്റിംഗ്, അങ്ങനെ എന്തൊക്കെയാണെന്ന് അത് പിന്നത്തെ സെക്ഷൻ ആവണമെങ്കിൽ ഒരു ഉപഭോക്താവ് ആദ്യമായിട്ട് ഉൽപ്പന്നം വാങ്ങുന്ന ഒരു ഉപഭോക്താവായിട്ടാണ് നമ്മളെല്ലാവരും RCMലേക്ക് വരണത്. നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന സോപ്പ്, പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഓയില്, ടോയ്ലറ്റ് ക്ലീനർ, പാഡ്, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഏതാണ്ട് ഒരു കടയിൽ പോയി വാങ്ങുന്നുണ്ട്. ആ കടയൊന്ന് മാറി നമ്മുടെ RCMന്റെ കടയിൽ നിന്നൊന്ന് ചൂസ് ചെയ്യുന്നു എന്നുള്ളതുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാണ്ട് ഈ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നുമില്ല.
കാരണം ഇപ്പൊ നമ്മളൊരു അടുത്തൊരു പരസ്യം വന്നിരുന്നു, ഏതോ ഒരു കമ്പനിയുടെ, നമ്മുടെ ഷാറൂഖ് ഖാൻ എന്തോ ഒരു ഗോദ്രേജിന്റെ ഏതോ ഒരു കമ്പനിയുടെ ഒരു ബോഡി ലോഷനെ കുറിച്ചിട്ട് പരസ്യം കണ്ടു. അപ്പോ ആ പരസ്യത്തിൽ തന്നെ പറയുന്ന കാര്യം, ഇതെന്താ സാധനം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഷാറൂഖ് ഖാൻ തന്നെ ആ പരസ്യത്തിൽ പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റും, ഞാൻ പരസ്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇത് ഏത് പ്രൊഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല, ആ ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി കുളിച്ചിട്ട് അടിപൊളിയാണെന്ന് പറയണ രീതിയിലുള്ള പരസ്യങ്ങൾ. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ബൂസ്റ്റിന്റെ പരസ്യം നോക്കാം, ഇതടിച്ചിട്ട് നല്ല എനർജി കിട്ടും, സിക്സ് അടിക്കാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയണ ബൂസ്റ്റിന്റെ പരസ്യം. പല്ലിന്റെ ഒരു രണ്ട് ഇത് ബൗള് കാണിച്ചിട്ട് അതിൽ തേച്ചിട്ട് പേസ്റ്റ്, നമ്മുടെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ല് വെളുക്കുന്നു പറഞ്ഞ ഒരുപാട് പരസ്യം. അപ്പൊ ഈ പരസ്യത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ, ഇപ്പോഴും നമ്മൾ ഒരുപാട് ആളുകൾ ആ ഒരു വിഭാഗം ആളുകളാണ്. ആർ സി എം എന്താ ചെയ്യുന്നത്, ഈ ഇടനിലക്കാരും ഈ പരസ്യക്കാരൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി നേരിട്ട് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഷോപ്പിൽ പോയി വാങ്ങാനുള്ള ഒരു അവസരം തരുന്നു. ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മളെ കടയിൽ കൊണ്ട് ആർ സി എമ്മിന്റെ ഷോപ്പിൽ കൊണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആർ സി എം ഉൽപ്പന്നങ്ങളുമായിട്ട് വീട്ടിൽ വരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് കാശ് കൊടുക്കുന്നു. ആ കാശിനേക്കാളും 100 ഇരട്ടി മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പൊ എന്തിനാണ് നമ്മൾ സംശയിക്കുന്ന ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക? ഇനി നമുക്കറിയാം ഒരുപാട് പരസ്യങ്ങൾ വരുന്ന കമ്പനികളിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നത് ഈ പരസ്യം ചെയ്യുന്ന ഒരു വ്യക്തികൾ പോലും തന്നെ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ലെക്സ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തിൽ 3-4 നടന്മാരാണ്, അതും വലിയ സെലിബ്രിറ്റീസ്, അവരൊക്കെ ആ ഗ്രേഡ് 2 ഗ്രേഡ് 3 സോപ്പൊക്കെ വാങ്ങിച്ചു ഉപയോഗിക്കും. എന്നാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ കട ആർ സി എമ്മിന്റെ ഷോപ്പ് നടത്തുന്ന വ്യക്തി ഇത് വാങ്ങി ഉപയോഗിച്ച വിശ്വാസം കൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ 100% ധൈര്യമായിട്ട് ഒന്നും നോക്കാതെ തന്നെ നമുക്ക് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാം. ഇനി നമുക്കറിയാം പല വിശ്വാസമുണ്ട്, നമുക്കത് കണ്ടു വിശ്വസിക്കാം, പറയുന്ന ആളുകളെ വിശ്വസിക്കാം, ഇനി അത് ഉപയോഗിച്ച് വിശ്വസിക്കാം. ഞാൻ പറയുന്നത് ആർ സി എം ഉൽപ്പന്നങ്ങൾ ആരും പറയണത് കേട്ട് വിശ്വസിക്കണം. നിങ്ങൾ സാമ്പിൾ പാക്കുകൾ ഉണ്ട്, ചെറിയ പാക്ക്, അത് വാങ്ങിച്ച് ഉപയോഗിച്ച് സ്വന്തമായിട്ട് വിശ്വസിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് 100% ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ പണിയെടുത്തുണ്ടാക്കണ ഉൽപ്പന്നത്തിന് കാശിനുള്ള വാല്യൂ വേണം, 100% നല്ല വാല്യൂ ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ആർ സി എമ്മിന് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ, നമ്മള് ഇന്ത്യക്കാരാണ്, ഇന്ത്യയെ ഉയർത്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഇവിടെ ആർ സി എം വഴി ലഭിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടേക്ക് ഒരു മൂല്യം കൊണ്ടുവരാനും ഇന്ത്യേനെ വളർച്ചയ്ക്ക് നമ്മുടെ പൈസ ഉപയോഗിക്കാൻ കൂടാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൃത്യമായ മൂല്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള അവസരം. അങ്ങനെയാണ് ആർ സി എം ഉൽപ്പന്നങ്ങൾ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ചോദ്യത്തിന് എന്റെ സൈഡിൽ നിന്നുള്ള ഉത്തരം, 100% വാങ്ങി ഉപയോഗിക്കുക. തുടക്കം തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും കുറച്ച് കുറച്ച് ഉൽപ്പന്നങ്ങൾ, അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് അതിന്റെ ക്വാളിറ്റി മനസ്സിലായി അടുത്ത ഉൽപ്പന്നം ഒന്ന് ട്രൈ ചെയ്യുക, അങ്ങനെ 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 നമ്മൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ നമ്മുടെ കാശിനൊക്കെ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിൽ കിട്ടും. കൂടാതെ നമുക്കറിയാം പുറത്ത് കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ, അപ്പൊ എനിക്ക് തന്നെ ഉണ്ടായ ഒരു കാര്യം, ഞാൻ അടുത്തുള്ള കടയിൽ നോക്കുമ്പോൾ വെളിച്ചെണ്ണ ഒരു ബ്രാൻഡ് പല ബ്രാൻഡ് വെളിച്ചെണ്ണയുണ്ട്. ഇപ്പൊ 150 രൂപയുടെ വെളിച്ചെണ്ണയുണ്ട്, 180 രൂപയുടെ വെളിച്ചെണ്ണയുണ്ട്, 200 രൂപയുടെ വെളിച്ചെണ്ണയുണ്ട്, 250 രൂപയുടെ വെളിച്ചെണ്ണയുണ്ട്, 300 രൂപയുടെ വെളിച്ചെണ്ണയുണ്ട്, 320 രൂപയുടെ വെളിച്ചെണ്ണയുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നോക്കുമ്പോൾ 500-700 രൂപയുടെ വെളിച്ചെണ്ണയുണ്ട്. അപ്പൊ ഇത് ഏതാ വെളിച്ചെണ്ണ? ഇനി നമ്മൾ വിശ്വാസമുള്ള നല്ലൊരു പരിചയമുള്ള ഒരു ചേട്ടന്റെ കടയിൽ പോയി നമ്മൾ ഈ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ ആ ചേട്ടൻ ഒരു പക്ഷേ സ്നേഹം കൊണ്ട് പറയാണ്ട് ആ വെളിച്ചെണ്ണ എടുക്കണ്ട, അത് അത്ര വിശ്വാസമല്ലേ ഈ വെളിച്ചെണ്ണ എടുക്കും. അപ്പൊ അതിനർത്ഥം എന്താ, അവിടെ ഇരിക്കുന്ന ഉൽപ്പന്നം, ഒരു ഉറപ്പില്ലാത്ത ഉൽപ്പന്നം ആ കടക്കാരൻ വിറ്റിട്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അതെന്താ ഇത് ഉപയോഗിക്കാൻ പറയാം. പക്ഷെ ആർ സി എമ്മിൽ നോക്കൂ, ഒരു ടൈപ്പ് എണ്ണയുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പല ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ ആർ സി എമ്മിൽ നോക്കുമ്പോൾ ഒരേ ഒരു എണ്ണ കുക്കിങ്ങിനുള്ളത്, തവിടെണ്ണ. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ തവിടെ ഉപയോഗിക്കുന്നവരായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ, ഡ്രസ് മെറ്റീരിയൽ, ഞാൻ ഇട്ടേക്കണ എന്റെ കോട്ട്, എന്റെ ഷർട്ട്, എന്റെ പാന്റ്, എന്റെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ആർ സി എമ്മിന്റെ. എന്തിനാണ് വേറെ വലിയ വലിയ പരസ്യം ചെയ്യണ കമ്പനികൾക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കണേ? അപ്പൊ നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസ്, അത് വേണ്ട നമുക്ക് കൃഷി ഉപയോഗിക്കാനുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ, കൂടാതെ നമുക്ക് വെജിറ്റബിൾ മീറ്റ്, പച്ചക്കറി കൊണ്ടുള്ള ഒരു ഇറച്ചി എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന, ഇറച്ചിയിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളെ മാറ്റിക്കൊണ്ട് വെജിറ്റബിൾ സോഴ്സ് എന്നാൽ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു കടയാണ് ആർ സി എമ്മിന്റെ. അപ്പൊ 100% ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ധൈര്യമായിട്ട് വാങ്ങാം. നിങ്ങൾ ഇടനിലക്കാരെയും പരസ്യക്കാരെയും വിശ്വസിച്ചേ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നുണ്ടെങ്കിൽ ആ വഴി പോവാം. അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിച്ച് നമ്മൾ തന്നെ വിശ്വാസം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ നമുക്ക് ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കാം. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങണോ വാങ്ങണ്ടേ എന്ന് സംശയിച്ച് നിൽക്കുന്ന ആളുകളോട് പറയാനുള്ള കാര്യം. നമ്മുടെയാണ് തീരുമാനം, നമ്മുടെയാണ് ലൈഫ്, നമ്മളാണ് ഭക്ഷണം കഴിക്കുക, നമ്മളാണ് അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോണത്, എല്ലാം നമ്മുടെയാണ് തീരുമാനം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ തീരുമാനം ആ പഴയ കടയിൽ നിന്നാണെങ്കിൽ ഒന്ന് മാറ്റി പുതിയ കടയിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കുക. ആർ സി എം 100%
ആരോഗ്യ ഗുണങ്ങൾ 100% നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോ ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി. രണ്ടാമത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ആർ സി എമ്മിൽ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാങ്ങുന്ന ഉൽപ്പന്നം, ഇപ്പൊ 100 രൂപ വരുന്ന ഒരു ഉൽപ്പന്നത്തിന് മിനിമം 15% മുതൽ മാക്സിമം 40% വരെ ഡിസ്കൗണ്ട് കിട്ടും എന്ന് പറയും. ചിലവരെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആളെ ചേർക്കണ പരിപാടിയാണോ, നെറ്റ്വർക്കാണോ, ചെയിൻ മാർക്കറ്റാണോ എന്നുള്ള സംശയത്തിൽ അവിടെ നിൽക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ വിഭാഗം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിച്ചു നല്ലതാണ്, അപ്പൊ രണ്ടാമത്തെ പടിയിലേക്ക് കയറാണ്, നല്ല ഉൽപ്പന്നമാണ്, ഓക്കെ നല്ല ഉൽപ്പന്നം, ആട്ട നല്ലതാണ്, സൂപ്പർ ചപ്പാത്തിയാണ്, ഓയില് നല്ലതാണ്, അതുപോലെ തന്നെ മല്ലിപ്പൊടി നല്ലതാണ്, മുളകുപൊടി നല്ലതാണ്, ചായ ഇട്ട് കുടിച്ച പിന്നെ പുറത്തുനിന്ന് ചായ വാങ്ങില്ല, ഇതൊക്കെ നല്ലതാണ്. ഇനി രണ്ടാമത്തെ സെക്ഷനോ വീണ്ടും അടുത്ത് വന്നൊരു ചേച്ചി പറയാണ്, ഇങ്ങനെ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലക്കുറവ്, ഏ വേണ്ട ചേച്ചി, വേണ്ട ചേച്ചി, ഞങ്ങൾക്ക് പരിപാടി വേണ്ട, ഞങ്ങൾ ഈ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന പരിപാടിക്കൊന്നും ഞങ്ങളില്ല. എന്തിനാണ് ആർ സി എമ്മിൽ അസോസിയേറ്റ് ചെയ്യേണ്ടത്? അതാണ് രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ഉള്ള ഉത്തരത്തിലേക്കാണ് വരുന്നത്. എന്തിനാണ് ആർ സി എമ്മിൽ അസോസിയേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ആ ഉൽപ്പന്നം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചിരുന്ന, ഇപ്പൊ ആട്ട തന്നെ ഉദാഹരണം എടുക്കാം, ആട്ടയ്ക്ക് ഇപ്പോഴത്തെ വില 110 രൂപയാണെങ്കിൽ ആ ആർ സി എമ്മിന്റെ ഐ ഡി എടുത്ത് അസോസിയേറ്റ് ബയ്യർ ആയിട്ട് മാറാണ്, നമ്മുടെ കമ്പനിയുടെ സ്വന്തം എന്താ പറയാ കസ്റ്റമർ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാണാം, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അങ്ങനെ അസോസിയേറ്റ് ബയ്യർ ആയിട്ട് വാങ്ങിച്ചാൽ 110 രൂപയുടെ ആട്ട നമുക്ക് 94 രൂപയ്ക്ക് കിട്ടാനുള്ള ഒരു അവസരം. അപ്പൊ നോക്ക്, നമുക്ക് ആരും ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ഒന്നും വേണ്ട, അതേ സാധനം തന്നെ നമുക്ക് ഇത്തിരി വിലക്കുറവിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഐ ഡി എടുക്കുന്നത് തുടക്കം. ഇനി അത് മാത്രമല്ല, ഈ ഉൽപ്പന്നത്തിന്റെ ഒരു ലാഭവിഹിതമുണ്ട്. ഇപ്പൊ കമ്പനിക്ക് ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവൊക്കെ കഴിച്ചിട്ട് തന്നെ ഒരു ലാഭവിഹിതം. ഈ ലാഭവിഹിതം സാധാരണ കമ്പനി എന്താ ചെയ്യണേ, ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കും, കൂടാതെ കമ്പനി എടുക്കും. ഉപഭോക്താവായ നമ്മുടെ പോക്കറ്റില് ഒന്നും വരില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോക്ക് മാത്രമേ ഉള്ളൂ, തിരിച്ചൊന്നും കിട്ടില്ല. എന്നാൽ ഇവിടെ ആ ടൈമിൽ തന്നെ 3 രൂപ നമ്മുടെ പോക്കറ്റിൽ ബാലൻസ് ചെയ്തു. പോക്കറ്റിൽ ബാലൻസ് ഇരുന്നാൽ ശരിയാവില്ലെന്ന് കമ്പനിക്ക് അറിയാവുന്നത് എന്ത് ചെയ്യും, കൂടാതെ അവന്റെ അക്കൗണ്ടിലേക്കും ആ അതിൻ്റെ ഒരു ലാഭവിഹിതം, നിശ്ചിത ലാഭവിഹിതമായിട്ട് ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും അതിന്റെ ലാഭവിഹിതം അക്കൗണ്ടിലേക്ക് വരും. ഇപ്പൊ ആർ സി എമ്മിൽ 1 രൂപയുടെ ഷാമ്പു ഉണ്ട്, ചില ആളുകൾക്ക് ആർ സി എമ്മിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ചില ആളുകൾക്ക് ഞാൻ പറയുന്ന ആർ സി എമ്മിൽ 1 രൂപയുടെ ഷാമ്പു ഉണ്ട്, ഇന്ന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തില് 1 രൂപയുടെ ഷാമ്പു ഇറക്കണ കമ്പനികൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, ഉപ്പ് ഇറക്കണ കമ്പനികൾ ഉണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. അപ്പൊ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലക്ക് ആ ഉൽപ്പന്നത്തിന്റെ ലാഭം ഉപഭോക്താവിന് തന്നെ കിട്ടാൻ വേണ്ടിയാണ് കമ്പനി ഈ ആർ സി എമ്മിന്റെ അസോസിയേറ്റഡ് കസ്റ്റമർ ആവും, അസോസിയേറ്റ് ബയ്യർ ആവും, നിങ്ങൾക്ക് ഐ ഡി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിന് വില കുറവ് കിട്ടുകയും ആ പ്രൊഡക്റ്റിന്റെ ലാഭം നിങ്ങൾക്ക് തന്നെ കിട്ടാനുള്ളൊരു വഴി ഒരുക്കി തരുന്നു. അപ്പൊ നമുക്ക് ഐ ഡി എടുക്കാൻ എന്താ ചെയ്യേണ്ടത്, 2000 രൂപയുടെ മിനിമം പർച്ചേസ്, ഫോട്ടോ, ആധാർ കാർഡ്, ബാങ്കിന്റെ പാസ്ബുക്ക്, പാൻ കാർഡ്, അങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി എടുക്കാം. അപ്പൊ ചില ആളുകളുണ്ടാവും, അപ്പൊ ഇതിൽ ഐ ഡി എടുക്കാൻ വേണോ വേണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, ലീഡേഴ്സിനോടല്ല. അവരോട് പറയുന്ന കാര്യം ചില ആളുകളുണ്ട്, എന്തിനാണ് എന്റെ ആധാർ കാർഡ്, എന്തിനാണ് എന്റെ ബാങ്കിന്റെ പാസ്ബുക്ക്, എന്തിനാണ് എന്റെ പാൻ കാർഡ്, ഇതിന്റെ ഒക്കെ ആവശ്യകത ഉണ്ടോ, അത് എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോയി വേറെ എന്തെങ്കിലും ലോണോ വല്ലതും വെക്കാനാണോ എന്നുള്ള സംശയം ഉണ്ടോ. ഇത് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഈ അസോസിയേറ്റ് ബയ്യർ ആവാൻ നമ്മൾ ആപ്ലിക്കേഷൻ വിടുന്നത് ആർ സി എമ്മിന്റെ സൈറ്റ് വഴി. ഇനി നിങ്ങൾക്ക് ആ സംശയം ഉണ്ടെങ്കിൽ ആരാണോ നിങ്ങളോട് ഐ ഡി എടുക്കാൻ പറയുന്നത് ആ വ്യക്തിയുടെ കൂടി ഇരുന്ന് ചെയ്യും. അപ്പൊ ആ ഐ ഡി കൊടുക്കേണ്ട അവരുടെ കൂടി ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഫോണിലോ മൊബൈലിലോ നമുക്ക് ആർ സി എമ്മിന്റെ ആപ്ലിക്കേഷനോ സൈറ്റ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. ഫോട്ടോ നമ്മൾ തന്നെയാണോ എന്ന് അറിയാൻ, ഐ ഡി പ്രൂഫ്, നമ്മുടെ പേരും ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ, ബാങ്കിന്റെ പാസ്ബുക്ക്, നമ്മുടെ അക്കൗണ്ട് കൺഫേം ചെയ്യാൻ, പാൻ നമ്പർ കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TDS, നമുക്ക് കമ്മീഷൻ വരുമ്പോൾ TDS കട്ടാവാണ്ട് 20% TDS കട്ടാവും, അല്ലെങ്കിൽ അത് കട്ടാവാണ്ട് 5% TDS കട്ടാവുകയും, കൂടാതെ ആ 5% തന്നെ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടാനും വേണ്ടിയാണ് പാൻ കാർഡ് ചോദിക്കുന്നത്. അപ്പൊ ഇത്തരം ഡീറ്റെയിൽ വെച്ച് നമ്മൾ കമ്പനിയിലേക്ക് അപേക്ഷിക്കുകയും മിനിമം 2000 രൂപയുടെ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ആർ സി എമ്മിന്റെ അസോസിയേറ്റ് ബയ്യർ അല്ലെങ്കിൽ ആർ സി എമ്മിന്റെ ഒരു ഐ ഡി നമ്പർ കിട്ടും, അല്ലെങ്കിൽ ഐ ഡി കാർഡ് കിട്ടും. നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഇതിനു മുമ്പ് വാങ്ങിച്ച ആർ സി എം ഉൽപ്പന്നങ്ങൾ തന്നെ വില കുറവ് കിട്ടാൻ വേണ്ടി നമുക്ക് ആർ സി എമ്മിന്റെ ഐ ഡി എടുക്കാം. അപ്പൊ ഒരാവശ്യമാണ് നമുക്ക് ആർ സി എമ്മിന്റെ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ വില കുറവിന് ഉൽപ്പന്നം, നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ വില കുറവിന്. ഇനി നമുക്ക് ആർ സി എമ്മിന്റെ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ ഈ വിലക്കുറവ് എവിടെ കിട്ടണേ, ഇപ്പൊ നമുക്കറിയാം ചില സൂപ്പർ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് കിട്ടുന്ന ചില സൂപ്പർ മാർക്കറ്റിൽ, അടുത്തുള്ള കടയിലാണെങ്കിൽ MRP എടുക്കും. ആ ഒരു പ്രൊഡക്റ്റ് തന്നെ ഇപ്പൊ ഒരു 10 രൂപയുടെ സോപ്പിന് അടുത്തുള്ള കടയാണെങ്കിൽ MRP എടുക്കും, ചിലപ്പോൾ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് 1 രൂപ കുറയും. ഇനി ജിയോമാർട്ട് പോലുള്ള മാർക്കറ്റിൽ എടുത്താൽ പിന്നെയും കുറയും. പക്ഷെ RCM ഐ ഡി എടുത്ത് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് 10-10,000 ഷോപ്പുകൾ ഉണ്ടെങ്കിൽ ഈ 10,000 ഷോപ്പിൽ നിന്ന് നമുക്ക് ഒരേ വിലയ്ക്ക് ഉൽപ്പന്നം കിട്ടും. ആലോചിച്ച് നോക്കി, ഉപഭോക്താവിന് സത്യസന്ധമായിട്ടുള്ളൊരു ഉപഭോക്താവും സത്യസന്ധമായിട്ടുള്ളൊരു വിൽപ്പനക്കാരനായിട്ട് നമുക്ക് RCM മാറാം.
അതായത് ആ പ്രായമോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എന്താ ആ പരിചയമോ അതൊന്നും മാനദണ്ഡമല്ലാണ്ട് ഒരേ റേറ്റിന് ആർ സി എമ്മിന്റെ ഐഡിയ ഉള്ള എല്ലാ വ്യക്തികൾക്കും ഓൾ ഓവർ ഇന്ത്യയിൽ ഒരേ റേറ്റിന് ചില സ്റ്റേറ്റിൽ നമുക്കറിയാം ടാക്സിന്റെ വ്യത്യാസം ഉണ്ടാവും ആ ഒരു വേരിയേഷൻ ഒഴിച്ച് ആ ഉൽപ്പത്തിന് കൃത്യമായ വിലക്ക് നമുക്ക് ഉൽപ്പന്നം കിട്ടും. ഇനിയും നമ്മൾ യാത്ര പോവാണ്, യാത്ര പോയി നമ്മൾ ഇപ്പോ കണ്ണൂർക്ക് യാത്ര പോകണം, അപ്പൊ പോണ വഴിക്ക് നമുക്ക് ഒരു ബിസ്ക്കറ്റ് വേണം, ആ കണ്ണൂരുള്ള ആർ സി എമ്മിന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോ, അവിടെ നിന്ന് വാങ്ങിച്ചാലും ഡിസ്കൗണ്ട് കിട്ടും, കൂടാതെ ആ പ്രൊഡക്റ്റിന്റെ നിശ്ചിത ലാഭം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ ഐ ഡി എടുക്കണതിന്റെ ഒന്നാമത്തെ ആവശ്യം നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ വില കുറവ് കിട്ടാനും കൂടാതെ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ ലാഭം നമ്മുടെ അക്കൗണ്ടിൽ വരാനും. അപ്പൊ ചിലവർ ചോദിക്കുന്ന ഒരു സംശയമാണ്, നിങ്ങൾ വില കൂട്ടിയിട്ടിട്ട് വില കുറച്ച് കൊടുക്കാല്ലേ, ഐ ഡി എടുക്കുമ്പോൾ വില ശരിക്കുള്ള വില കൂട്ടിയിട്ടിട്ട് നിങ്ങൾ കുറച്ച് കൊടുക്കണ പരിപാടിയല്ലേ. അപ്പൊ നോക്കാം ആർ സി എമ്മിന്റെ ആട്ട തന്നെ നോക്കാം, ഒരു കിലോ ആട്ടയ്ക്ക് 55 രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് എം ആർ പി റേറ്റ്. ഐ ഡി ഉള്ള റേറ്റ് 47 രൂപ. 4 ലക്ഷം ചോദിക്കാം മാർക്കറ്റിൽ നമുക്ക് ആട്ടയ്ക്ക് എത്ര വില, ഒന്ന് പുറത്ത് പോയി അന്വേഷിച്ചാൽ മതി, നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. നമ്മൾ എന്താ പുറത്ത് കടയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നത്തിന് ഒരു വിലയെ നമുക്കറിയില്ല, ദൈവം സഹായിച്ചു. ആ ഉൽപ്പന്നത്തിന്റെ വില ഒന്നും അറിയാണ്ട് അവിടെ വാങ്ങിച്ചതിന്റെ ടോട്ടലിൽ മാത്രം കൊടുത്തുകൊണ്ട് ഉൽപ്പന്നം വാങ്ങുന്ന ഒരു ഉപഭോക്താവാണ് നിങ്ങൾ. പക്ഷെ ആർ സി എമ്മിൽ വരുമ്പോൾ അതൊരു ഭാഗ്യമാണ്, ആ ഉൽപ്പന്നത്തിന്റെ വിലയെങ്കിലും നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ വില നോക്കാം, ടോയ്ലറ്റ് ക്ലീനറിന്റെ വില നോക്കാം, സോപ്പിന്റെ വില നോക്കാം, അതുപോലെ ബാക്കി ഉൽപ്പന്നത്തിന്റെ വില പുറത്തെ കടയായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സത്യാവസ്ഥ. അതിനേക്കാളും ഒരുപാട് റേറ്റ് കുറവിനാണ് നമ്മൾ ഉൽപ്പന്നം കിട്ടുന്നത്. എന്നാ ഉൽപ്പന്നത്തിന്റെ കുറയുമ്പോൾ അതിന്റെ ക്വാളിറ്റി കൊണ്ടാണോ കുറയണേ? ഒരിക്കലല്ല, 100% ക്വാളിറ്റി നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഞാനൊക്കെ കുറച്ച് നാൾ മുമ്പ് ആർ സി എമ്മിൽ വന്നേക്കാൻ മുമ്പ് ഉണ്ടായ ഒരു സംശയം അല്ലെങ്കിൽ ഒരു പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെളിച്ചെണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംശയമാണ് ദൈവമേ ഇത് നല്ലതാണോ, തലയെ പറ്റിയ മുടി കൊഴിയോ മുഖത്ത് പറ്റിയ കളറ് മാറോ മേത്ത് പറ്റിയ വേറെ വല്ല അസുഖം, നമുക്കറിയാം ഒരുപാട് വെളിച്ചെണ്ണ ബ്രാൻഡിൽ പല മായങ്ങളും ചേർക്കണം നമുക്കറിയാം. അങ്ങനെ സംശയിച്ച് പേടിച്ച് നമ്മൾ ആ ഉൽപ്പന്നം എടുക്കുന്നത് മാറിക്കൊണ്ട് നമുക്ക് 100% വിശ്വാസമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ആർ സി എമ്മിൽ എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അത് ഏറ്റവും നല്ല അവസരം ഒന്ന് ആലോചിച്ചു. നമ്മളൊരു ഉൽപ്പന്നം എടുക്കുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള പേടി കൊണ്ട് ഇപ്പുറത്തെ കട, ഇവിടെ 100% നല്ലതാണെന്നുള്ള വിശ്വാസം. അപ്പൊ ആ വിശ്വാസം കൂടി നമുക്ക് ആർ സി എം തരുന്നു. അപ്പൊ ഉൽപ്പന്നങ്ങൾ വില കുറവിൽ കിട്ടാനും കൂടാതെ നമുക്ക് അതിന്റെ നിശ്ചിതമായ ലാഭം, 1 രൂപയുടെ ഷാമ്പുവിന് പോലും ലാഭം നമ്മുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്, അതിന്റെ നിശ്ചിതമായിട്ടുള്ള ലാഭം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനും നമുക്ക് ആർ സി എമ്മിന്റെ ഐ ഡി എടുത്തുകൊണ്ട് നമുക്ക് ഒരു നേട്ടം ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഒരു കാര്യമാണ്, ആർ സി എമ്മിന്റെ ഐ ഡി എടുത്തു. ഇപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, നിങ്ങളുടെ ചിലവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യമാണ്, ആർ സി എമ്മിന്റെ ഐ ഡി എടുത്തൊരു വ്യക്തി ആദ്യത്തെ മാസം പർച്ചേസ് ചെയ്തു 2000, പിന്നത്തെ മാസം ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല, പിന്നത്തെ മാസം ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പൊ ചോദിച്ചു കഴിഞ്ഞു, എന്താണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാത്ത ഐ ഡി എടുത്തത്, പിന്നെ എന്തിനാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോലും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഐ ഡി എടുത്തതെന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞ കാര്യം ആദ്യം ഒന്നും പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറി. പിന്നെ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പർച്ചേസ് ചെയ്തുള്ളൂ, ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. അത് നിങ്ങളിൽ സംശയമുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിച്ച ആളുകളുണ്ടാവും. അപ്പൊ അതിന്റെ കണ്ടീഷൻ നമുക്ക് ഒരുവിധം എല്ലാ ലീഡേഴ്സിനും അറിയാമെങ്കിൽ തന്നെ പുതിയ തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്, ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് റീഫണ്ട് ചെയ്യാനുള്ള, ആ പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ക്വാളിറ്റിയിൽ ആ പറഞ്ഞ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. ആ വെയിറ്റിംഗ് പീരീഡിന് വേണ്ടിയാണ് കമ്പനി ആ പൈസ ഹോൾഡ് ചെയ്യുന്നത്. അതായത് ഈ മാസം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 28 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്ട് വന്നാൽ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ. അതുകൊണ്ട് ഈ മാസം പർച്ചേസ് ചെയ്ത് 1 മാസം വെയിറ്റിംഗ് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത മാസമാണ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പൊ പറയും ഞാൻ തിരിച്ചൊന്നും കൊടുത്തില്ല, പക്ഷെ അക്കൗണ്ട് വന്നില്ല. പക്ഷെ മിനിമം ഒരു 200, 250, 300 മുകളില് എമൗണ്ട് ആകുമ്പോഴേ അക്കൗണ്ടിലേക്ക് പൈസ വരുള്ളൂ. അപ്പൊ ആദ്യത്തെ പർച്ചേസിന് വരേണ്ട ലാഭം ഒരു 100 രൂപയാണെങ്കിൽ ആ 100 രൂപ ആർ സി എമ്മിന്റെ ഹോൾഡ് ചെയ്യും. രണ്ടാമത്തെ പർച്ചേസിന്റെ ഒരു 100 രൂപ, അപ്പൊ 200 ആയി. മൂന്നാമത്തെ പർച്ചേസിന്റെ 100 രൂപ 300 ആയി. 300 ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് വരും. അപ്പൊ അത് രണ്ടും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ഐ ഡി എടുക്കേണ്ട ആവശ്യകത എന്താ? നിങ്ങൾക്ക് ഒരു ഉപഭോക്താവായ വിലക്കുറവിന് നല്ല ഉൽപ്പന്നങ്ങൾ ഈ ഓൾ ഓവർ ഇന്ത്യ ഒരേ റേറ്റിന് കിട്ടുന്ന ഉപഭോക്താവായിട്ട് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഐ ഡി എടുക്കാം. ഇനി അതുകൂടാതെ വേണമെങ്കിൽ എന്തിനു വേണ്ടി നമുക്ക് ഐ ഡി എടുക്കാം? ഇതിലൊരു വരുമാന മാർഗം. നമ്മളറിയാം നമ്മളെല്ലാവരും പഠിച്ചതും നമ്മളെല്ലാവരും ജീവിക്കുന്നതും നമ്മളെല്ലാവരും മുന്നോട്ട് സഞ്ചരിക്കുന്നതും ഒക്കെത്തിനും ജീവിതം മുന്നോട്ട് കൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ആവശ്യമാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാന്നുള്ളത്. എന്നറിയാം നമുക്ക് സാധാരണ ഇപ്പൊ ഞാനൊക്കെ എം കോം കഴിഞ്ഞ് സ്റ്റാർട്ടിംഗ് കിട്ടിയ ശമ്പളം പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം എത്ര വർഷം പഠിക്കണം എം കോം കഴിയണെങ്കിൽ. പിന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സ് തന്നെ ഉണ്ട്, അവർക്ക് സ്റ്റാർട്ടിംഗ് ശമ്പളം അല്ല, ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ പോലും സ്റ്റാർട്ടിംഗ് കിട്ടുന്ന സാലറി എത്രയാണ്? സ്റ്റാർട്ടിംഗ് കിട്ടി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ച് ആള് കഴിയുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല, കഷ്ടിമുഷ്ടിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആർ സി എമ്മില് ഈ ഐ ഡി എടുത്ത വ്യക്തിക്ക് ഏത് പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, ഇപ്പോ സാധാരണ ഒരു ജോലി നിൽക്കുന്ന ആളായിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് തന്നെ ഉദാഹരണങ്ങൾ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട് ആർ സി എമ്മിൽ ശ്രീലാൽ സാറിനെ പോലെയുള്ളത്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, നമ്മുടെ പറവൂര്
വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിനെ പോലെ, അതുപോലെ തന്നെ നമുക്ക് നിമ്മി മാഡത്തിനെ പോലുള്ള അഡ്വക്കേറ്റുകൾ ഉണ്ട്, ഇനി അക്കൗണ്ടന്റ്മാരെ എന്നെ പോലെ വ്യക്തികളുണ്ട്, ഇനി വിപ്രോയിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ അർജുൻ സാറിനെ പോലുള്ള വ്യക്തികളുണ്ട്, സാധാരണക്കാരുണ്ട്, കുലിപ്പണിക്കാരുടെ കൽപ്പണിക്കാർ, ഏതൊരു വ്യക്തിക്കും തൻ്റെ പ്രൊഫഷന്റെ കൂടെ തന്നെ കൊണ്ടുപോവാൻ കഴിയുന്ന, ആ ജോലിയുടെ കൂടെ തന്നെ കൊണ്ടുപോവാൻ കഴിയുന്ന വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഈ ഐഡിയ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നമ്മൾ ജനങ്ങളിലേക്ക് ഈ ഉൽപ്പന്നത്തിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കി ഉൽപ്പന്നത്തിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു വരുമാന മാർഗമായിട്ട് മാറാനുള്ള ഒരു അവസരം. ഇന്ന് തന്നെ കേരളത്തിൽ തന്നെ നമുക്ക് ഒരു 1000 രൂപ മുതൽ 800,000 രൂപ വരെ വരുമാനം കിട്ടുന്ന വ്യക്തികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ വർക്കിന്റെ കൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടേ. കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, കൊണ്ടുപോകണ്ട, ആർക്കും നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ആവശ്യങ്ങൾക്കുമാണ്, വേറെ ആർക്കും വീതിച്ചു കൊടുക്കല്ലേ. പക്ഷേ നമുക്ക് ഒരു ഈഗോ ആണ്, ഇത് എങ്ങനെയാണ് ആളുകളോട് പറയണേ, എങ്ങനെയാണ് ആളുകളോട് എത്തിക്കണം. എന്തിനാണ് ഈഗോ? നമ്മൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ എന്താ പറയുക, അതിൻ്റെതായ മൂല്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ RCM ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന ഏതൊരു മേഖലയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 100% നല്ലൊരു പ്രൊഫഷൻ. അതിനെ കുറിച്ച് നമുക്ക് അടുത്ത് സംസാരിക്കാം. അപ്പൊ ID എടുക്കണേനുള്ള 2nd സെക്ഷൻ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ID എടുക്കണോണ്ടുള്ള 2 ബെനഫിറ്റ്, 1st ബെനഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ, നമ്മൾ RCM നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഉൽപ്പന്നങ്ങൾ MRP നിന്ന് 15% മുതൽ 40% വരെ വില കുറവ് കിട്ടാനും, കൂടാതെ 10% മുതൽ 32% വരെ പർച്ചേസ് വോളിയത്തിന്റെ കമ്മീഷൻ വരാനും, കൂടാതെ വേണമെങ്കിൽ 45% വരെ എത്തിക്കാനുള്ള ഒരു ബിസിനസ് വളരുന്നതനുസരിച്ചുള്ള സാധ്യതകളുണ്ട്. അപ്പം 1st ഉപഭോക്താവായിട്ട് നിലനിർത്തിക്കൊണ്ട് ഉൽപ്പന്നത്തിന്റെ വില കുറവും ലാഭം കിട്ടുക. 2nd എന്താ, ഇതിലൊരു വരുമാന മാർഗം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ 2 ഓപ്ഷൻ ആണ്, ഏത് ഓപ്ഷൻ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഫസ്റ്റ് വേണോ സെക്കൻഡ് വേണോ? ഫസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ അതേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാം, ID നമ്പർ കൊടുക്കുക, ബില്ലടിപ്പിക്കുക, സാധനം കൊണ്ട് വീട്ടിൽ വരാം. 7th മാസം 7th നമ്മുടെ പർച്ചേസിനനുസരിച്ച് നമ്മുടെ കമ്മീഷൻ അക്കൗണ്ടിൽ വരും, MRP നിന്ന് ഡിസ്കൗണ്ട് വരും. 2nd ഉദ്ദേശിക്കണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വരുമാനം ഉദ്ദേശിക്കുന്നുണ്ട്, ഭാവിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് 3rd സെക്ഷൻ. RCM അസോസിയേറ്റ് ചെയ്തു, 3rd ആളുകൾ RCM അസോസിയേറ്റ് ചെയ്തു, ചെയ്യണോ വേണ്ടയോ? ചെയ്തു തുടങ്ങി, ഇനി മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണം? അങ്ങനത്തെ വിഭാഗം ആളുകൾ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സെക്ഷനാണ് ഇത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. 3rd സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. RCM ചെയ്തു തുടങ്ങി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ RCM ചെയ്യണോ ചെയ്യണ്ട? ID എടുത്തു, പർച്ചേസ് ചെയ്തു ആദ്യമായിട്ട്, പിന്നെ ID എടുത്തു, പിന്നെ അത് മുന്നോട്ട് പോകണം മുന്നോട്ട് വേണ്ട, അതിന് നമുക്കൊന്ന് കമ്പയർ ചെയ്യാവുന്നതാണ്. നമുക്കിന്ന് പല മേഖലയിലുള്ള ജോലി നമുക്ക് ചുറ്റും കാണുന്നുണ്ട്, പല മേഖലയിലുള്ള ജോലിയോട് കമ്പയർ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന ജോലി, ഇപ്പൊ RCM പ്രൊഫഷൻ ആയിട്ട് എടുത്തവരാണ് കൂടുതൽ ആളുകളും. RCM പ്രൊഫഷൻ അല്ലാണ്ട് നിങ്ങൾ വേറെ മേഖലയിൽ ചെയ്യുന്ന ആളുകൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ ആ മേഖലയെ നിങ്ങളൊന്ന് മനസ്സിൽ കാണാം. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര നാൾ പഠിച്ചു നിങ്ങൾ ആ ഒരു മേഖലയിലേക്ക് എത്താൻ? ഇപ്പൊ കൂലിപ്പണി കൽപ്പണി ആണെങ്കിൽ പോലും അതിനും കുറെ നാൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഞാൻ പഠിച്ചൊന്നുമില്ലോ, സ്കൂളിൽ പഠിക്കണതല്ല, പക്ഷെ ഇപ്പൊ ഒരു എന്താ കൽപ്പണിക്കാരനാവണമെങ്കിൽ തന്നെ കുറെ നാൾ കഴിഞ്ഞാലാണ് നമ്മൾ മെയ്സനായിട്ട് മാറുന്നത്. അപ്പൊ അതിനും പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യാം. ഇനിയിപ്പോ ഒരു ഏതാ അക്കൗണ്ടന്റ് ആണെങ്കിൽ BCOM വരെ മിനിമം പഠിക്കണം, ഇനി ഒരു ഡോക്ടർ ആണെങ്കിൽ അതിനെ പഠിക്കണം, എഞ്ചിനീയർ ആണെങ്കിൽ അതിന് പഠിക്കണം. അതുപോലെ തന്നെ എന്തോരം നാൾ നിങ്ങൾ പഠിച്ചു, സ്വയം ഒന്ന് ആലോചിക്കണം. RCM നമ്മൾ പഠിക്കേണ്ടതുണ്ട്. RCM വന്നൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ജോയിൻ ചെയ്യണം നാളെ കാശു വേണം. വേറെ ഏതെങ്കിലും മേഖലയിൽ കിട്ടുമോ? നമ്മള് എന്താ നേരെ ജനിച്ചപ്പോ തന്നെ ഡോക്ടർ ആകാൻ പറ്റും, ജനിച്ചപ്പോ തന്നെ കൽപ്പണിക്കാരനാകും, ജനിച്ചപ്പോ തന്നെ എഞ്ചിനീയർ ആകും, ഒരിക്കലും പറ്റില്ല. അതിനെ കുറിച്ച് പഠിക്കണം. RCM നമ്മൾ പഠിക്കാണ്ട് നേരെ വരുമാനം കിട്ടണം, നേരെ വലിയ ലീഡർ ആവണമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റില്ല. നമ്മൾ ഇതിനേം പഠിക്കണം. RCM ജോയിൻ ചെയ്ത് ആ മാസം മിക്കവരും പറയുന്ന ഒരു കാര്യമാണ്, വരുമാനം വരട്ടെ, അക്കൗണ്ടിൽ കാശ് വരട്ടെ, എന്നിട്ട് വർക്ക് ചെയ്യാം. എങ്ങനെ പറ്റും? വർക്ക് ചെയ്യാണ്ട് കാശ് കിട്ടുന്ന ഏതെങ്കിലും ജോലി ഉണ്ട് ഈ പറഞ്ഞു തന്നാൽ നമുക്ക് അതിൽ പോകാറുണ്ട്, ഒരിക്കലും പറ്റില്ല. നമ്മൾ ഇതിൽ വർക്ക് ചെയ്തതിന് ശേഷം ആ മാസാവസാനത്തെ ബിസിനസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. അപ്പൊ വർക്ക് ചെയ്യാം, അധികം വരുമാനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് മേഖലയാണെങ്കിൽ എത്ര വർഷം പഠിക്കാം. RCM കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ഓരോ കാര്യങ്ങൾ ഒരുപാട് RCM ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം, ബിസിനസ്സിനെ കുറിച്ച് അറിയണം, കമ്പനീനെ കുറിച്ച് അറിയണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ കുറച്ച് സമയം കണ്ട. അപ്പൊ എല്ലാത്തിലും പഠിക്കൽ ഈക്വൽ ആണ്. അപ്പൊ എല്ലാ മേഖലയുള്ള ജോലി ആയിക്കോട്ടെ, അതിലും പഠിക്കണം, RCM പഠിക്കണം. 2nd കാര്യമാണ് എന്താ പറയാ, സാലറി ഒന്ന് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പൊ തുടക്കം തന്നെ കിട്ടുന്ന സാലറി
തുടക്കം ഇപ്പൊ ജോലിക്ക് കയറി അപ്പൊ തന്നെ കിട്ടണം. അപ്പൊ നിങ്ങൾ ഏത് മേഖലയാണ് നിങ്ങളുടെ ഇപ്പൊ ജോലി തുടങ്ങാൻ പോണ ആളുകളാണ് നിങ്ങളുടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അവർ ചെയ്യുന്ന മേഖലയിൽ തുടക്കം കിട്ടിയ സാലറി, തുടക്കം കിട്ടിയ സാലറി ഇപ്പൊ ചില മേഖലയിൽ ഒരു മിനിമം സാലറി കിട്ടും, ചിലത് കുറവായിരിക്കും, ചിലത് കൂടുതൽ കിട്ടും. ആർ സി എമ്മിൽ തുടക്കം തന്നെ വലിയ വരുമാനം പ്രതീക്ഷിച്ചത് ആരും വരണ്ട. ആർ സി എമ്മിൽ തുടക്കം തന്നെ ചെറിയ വരുമാനം കിട്ടും, അതും പറഞ്ഞേക്കാം. അപ്പൊ രണ്ടാമത്തെ കമ്പയർ ചെയ്തു ആർ സി എമ്മിലെ വരുമാനം, തുടക്കം ചെറിയ വരുമാനം. ഇനി മൂന്നാമത്തെ കമ്പാരിസൺ വരാണ് ഇതെന്താ പറയാ, ഒരു ഫ്യൂച്ചർ എന്താണ്, ഒരു ഭാവിയിലേക്ക് പോകുമ്പോൾ എത്ര വലിയ വരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം, ഒരു സാധാരണ ഒരാൾ ഭാവിയിലേക്ക് പോകുമ്പോൾ ഏകദേശം നാട്ടിലുണ്ടാവണ വിലക്ക് കൂലിക്ക് അനുസരിച്ച് കൂടി കൂടി വരും. ഇനി ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ അവിടുത്തെ മുതലാളി അവിടുത്തെ മാനേജറൊക്കെ തീരുമാനിക്കാനുസരിച്ച് കൂടി വരും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഒരു ഇൻക്രിമെന്റ് അനുസരിച്ച് കൂടി വരും. പക്ഷെ ആർ സി എമ്മിൽ നമ്മൾ തീരുമാനിച്ചുകൊണ്ട് നമുക്ക് വരുമാനത്തിനെ കൂട്ടിക്കൊണ്ട്. അപ്പൊ ബെറ്റർ ഏതാ, ആർ സി എം ആണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ ഒരു കാര്യമാണ് സമയത്തിന്റെ ഫ്രീഡം, ടൈം ഫ്രീഡം, സമയ സ്വാതന്ത്ര്യം. കൂലിപ്പണിക്ക് പോയാൽ 8 മണി തൊട്ട് 5 മണി വരെ പണിയെടുക്കണം. അക്കൗണ്ടന്റ് ആണെങ്കിലും ഒരു 9 മണി തൊട്ട് 6 മണി വരെ, ചിലപ്പോൾ 7, 8, 9 മണി തൊട്ട് പണിയെടുക്കുന്നവരും, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിൽ 10 to 5 മണി എടുക്കുന്നവരും, ഏത് മേഖലയിലുള്ള അവർക്ക് ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. പക്ഷെ ആർ സി എമ്മിലോ ആ സമയത്തിന്റെ ഒരു ഫിക്സഡ് ടൈം ഇല്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിന് ഇതിന് വളർത്തിക്കൊണ്ട്. അപ്പൊ രണ്ടാമത്തെ കാര്യത്തിൽ ആർ സി എം ഇത്തിരി മുൻനിരയിൽ വരും, കാരണം ടൈം ഫ്രീഡം ഉണ്ട്. ഇനി നോക്കുമ്പോൾ ബോസിന്റെ കാര്യം, ചീത്ത പറയുന്ന ആളുകളുടെ കാര്യം. ചീത്ത പറയുന്ന ആളുകൾ നോക്കുമ്പോൾ ഒരു സാധാരണ ഒരു ജോലിയാണെങ്കിൽ അവിടെ ചീത്ത പറയുന്ന ആളുണ്ട്, ബോസ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ ബോസ് ഉണ്ട്, എഞ്ചിനീയർ ആണെങ്കിൽ ബോസ് ഉണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പറയണ്ട. പോലീസുകാർക്കൊക്കെ ഒരുപാട് പ്രഷറാണ്, ഒരുപാട് പ്രഷറാണ് മുകളിൽ തോന്നുന്നത്. പക്ഷെ നമുക്ക നമ്മൾ സ്വന്തമാണ്, നമ്മുടെ സ്വന്തം, ഇവിടെ ബോസ് ഇല്ല, പ്രഷറുണ്ട്. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട്. ഇനി നോക്കുമ്പോൾ ഒരു തൊഴിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു അവസരം, സാധാരണ ഒരാൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, ഒരു ഹെൽപ്പറെ വേണമെങ്കിൽ കൊണ്ടുപോകാം, ഒരാളെ കൊണ്ടുപോകാം. ഇനി മറ്റ് ഡോക്ടേഴ്സിനൊന്നും വേറെ ആളെ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഒരിക്കലും പറ്റില്ല, സ്വന്തം മക്കൾക്ക് പോലും ജോലി അത് കൊടുക്കാൻ പറ്റില്ല. ഇനി കാലശേഷം, മരണശേഷം കൊടുക്കാം, അത് ഹാൻഡ് ഓവർ ചെയ്യപ്പെടും, വേറെ മേഖലയിലൊന്നുമില്ല. പക്ഷെ ആർ സി എമ്മില നമുക്ക് എത്ര ആളുകൾക്ക് വേണമെങ്കിലും ഒരു തൊഴിൽ സാധ്യത കൊടുക്കാൻ പറ്റും. ഇനി യാത്രകളോ, ഇന്ന് ഒരുപാട് വലിയ സമ്പന്നരും വലിയ സമ്പാദ്യമൊക്കെ ഉള്ള ആളുകൾ, വലിയ ബിസിനസ്സുകാരൊക്കെ നോക്കുമ്പോൾ അവർക്ക് എല്ലാം ഉണ്ട്, കാശുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ല. പക്ഷെ ആർ സി എമ്മിലെ യാത്രകൾ പോകണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത്, പോക്കറ്റിൽ വേണ്ടത് സമയമാണ്. ആർ സി എമ്മിൽ കിട്ടുന്ന ഏറ്റവും പ്രധാന കാര്യം നമുക്ക് സമയം. ഇപ്പോൾ ബിൽവാഡ രാജസ്ഥാൻ യാത്ര നമ്മൾ നവംബറിൽ പോകുന്നുണ്ട്, 8-ാം തീയതി പോണ ആളുകളുണ്ട്, 6-ാം തീയതി, മിനിമം 8-10 ദിവസം വേണം. വേറെ ഏത് മേഖലയിൽ ലീവ് തരും, അല്ലെങ്കിൽ ആരെയൊക്കെ സൈൻ വേണം ലീവ് കിട്ടണമെങ്കിൽ, പക്ഷെ ആർ സി എമ്മിലോ. അങ്ങനെ എല്ലാ അർത്ഥം വെച്ച് നോക്കുമ്പോഴും നമുക്ക് ആർ സി എം. ഇനി ഒരു രാജ്യസേവനം എന്ന രീതിയിൽ എടുക്കുമ്പോഴോ, നമ്മള് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ സമ്പത്തിനെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഒരുപാട് അൺഎംപ്ലോയിഡ് ആളുകൾക്ക് വരുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ, നമ്മൾ രാജ്യസേവനം നടത്തുന്ന അത്തരം വേറെ ഏത് മേഖലയിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്? അങ്ങനെ എല്ലാ അർത്ഥം കൊണ്ട് നോക്കിയാലും ഞാൻ പറയുന്നത് 100% ആർ സി എമ്മിൽ പ്രവർത്തിക്കണോ പ്രവർത്തിക്കണ്ടേ എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവുള്ളൂ, 100% പ്രവർത്തിക്കണം. 100% പ്രവർത്തിക്കണം എന്നുള്ളതിൽ ഒരു സംശയം. പിന്നെ തീരുമാനം ആരാണ്? എന്റെ ആയിരിക്കണം തീരുമാനം, നിങ്ങളുടെ ആയിരിക്കും പ്രവർത്തിക്കണം. കാരണം കുറച്ച് 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 പ്രതിസന്ധികൾ വരും. എന്താണ് പ്രതിസന്ധി? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ചോറ് എന്തില്ലെങ്കിലും കറിക്കൊന്നുമില്ലെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും അയൽവക്കക്കാരെ വീട്ടുകാർ ആരും വന്ന് ചോദിക്കില്ല നിങ്ങളുടെ അവന്റെ ചോറില്ലേ കറിയില്ലേ. പക്ഷെ നമ്മൾ ഈ ആർ സി എം കൊണ്ടൊരു ഉൽപ്പന്നം കൊണ്ടുപോയാലും കുറെ ആളുകൾ നമ്മളെ കളിയാക്കാനും എല്ലാത്തിനും നിൽക്കും. എന്തിനാണ് ഈ കളിയാക്കുന്ന ആളുകളുടെ വാക്കുകൾ നമ്മൾ കേൾക്കണം? ചോറ് വെന്തോ, ചോറുണ്ടോ, കറി ഉണ്ടോ എന്ന് അന്വേഷിക്കാത്ത ഈ വ്യക്തികളുടെ വാക്കുകൾ എന്തിനാണ് നമ്മൾ കേൾക്കണം? ഈ വ്യക്തികളെ കൊണ്ടാണ് ആർ സി എമ്മിൽ നമ്മൾ പിന്നോട്ട് പോകണം, അല്ലെങ്കിൽ ചെയ്യണോ ചെയ്യണ്ടേ സംശയിച്ച്. നമ്മുടെ അന്നത്തെ ചാലക്കുടി പ്രോഗ്രാമിന് നമ്മുടെ സ്റ്റാർ റൂബി സാറ് പറഞ്ഞു, ശ്യാം സാറ് പറഞ്ഞു, എൻ്റെ കുറെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ കാണിച്ചു സാറിന്റെ. അതിന്റെ സാറ് പറഞ്ഞ കാര്യം, ഈ വ്യക്തികൾ ആരും തന്നെ ആർ സി എമ്മിൽ ഇല്ല, പക്ഷെ ഞാൻ സ്റ്റാർ റൂബിയാണ്. കാരണം എന്താ, ഇവരാരും തന്നെ നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും കൂട്ടുകാരും അയൽവക്കക്കാരും ഇവരാരും തന്നെ അല്ല നമ്മളെ ആർ സി എമ്മിൽ ഉയർത്തി കൊണ്ടുവരാൻ പോകണത്, വേറെ ഒരുപാട് വ്യക്തികൾ. പക്ഷെ ഈ വ്യക്തികളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ആർ സി എമ്മിൽ പ്രവർത്തിക്കുന്ന ഇത്ര നല്ലൊരു പ്രൊഫഷൻ, ആർ സി എമ്മിൽ ജോയിൻ ചെയ്ത വ്യക്തികൾ ഇത്ര നല്ല പ്രൊഫഷൻ നമുക്ക് വേറെ ഉണ്ടാവില്ല. 100% നിങ്ങളെ സ്വന്തമായിട്ടിരുന്ന് ആലോചിച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ വേറെ പ്രൊഫഷൻ, ഏത് പ്രൊഫഷൻ. ഇനിയിപ്പോ ചില ആളുകളുണ്ട് യൂറോപ്പിൽ പോയി, എന്റെ കൂട്ടുകാരന്മാർ ഒരുവിധം എല്ലാവരും യൂറോപ്പിൽ പോയി കിടക്കാം, നല്ല രസമോ. നമ്മളിപ്പോ ഇവിടെ നിന്ന് കാണുമ്പോ യൂറോപ്പ് അടിപൊളിയാണ്, അവിടെ ചെല്ലുമ്പോ എന്താ ഒടുക്കത്തെ തണുപ്പും ഒടുക്കത്തെ പണി. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആലോചിക്കും ഇവിടുത്തെ നാടും ഇവിടുത്തെ ഉത്സവങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കും, നമ്മൾ ഇതിനെ തിരിച്ചു പോണേ.
എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലാന്ന് പറഞ്ഞു. ഒന്ന് ഞാൻ ഒരു കൂട്ടുകാരനായിട്ട് സംസാരിച്ചു, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലെന്ന്. ആരാ ശരിയാക്കേണ്ട, ആരാ ഉത്തരവാദിത്വം? നമ്മുടെ അല്ല ഉത്തരവാദിത്വം നമ്മുടെ ഇന്ത്യയുടെ സിസ്റ്റം ശരിയാക്കുക എന്നുള്ളത്. നമ്മൾ വിളിച്ചു ഓടണതാണോ നമ്മൾ ശരിയാക്കണതാണോ ശരി? അപ്പോ ഇതെല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞ ആർ സി എമ്മിൽ നിന്ന് നമുക്ക് ആരോഗ്യം ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പോണ ഒരുപാട് പൈസയെ നിയന്ത്രിക്കാൻ പറ്റും. രാജ്യസേവനം എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ പൈസ ഇന്ത്യയിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ സാധ്യത കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ അർത്ഥം കൊണ്ടും ഞാൻ പറയുന്നു ആർ സി എമ്മിൽ ഉറച്ചു നിൽക്കാന്നുള്ള തീരുമാനം നിങ്ങളുടെയാണ്. പുതിയ ആളുകൾക്ക് ലീഡേഴ്സൊക്കെ തീരുമാനം എടുത്തു, ഇനി ചത്താലും വിട്ടുപോകില്ല എന്നുള്ള രീതിയിലാണ്. ബാക്കി പുതിയ ആളുകൾക്ക് തീരുമാനം എടുക്കാം. പിന്നെ ഒരു കഥ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പറയാം. ഞാൻ ബുക്കിൽ വായിച്ചതാണ്. ആള് ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിച്ച്, ഏറ്റവും അവസാന ഘട്ടം ഒരുപാട് വീട്ടുകാരെ സ്വന്തക്കാരെ ബന്ധക്കാരെ എന്നൊക്കെ കടം വാങ്ങിച്ച് ഒരു വ്യക്തി ഒരു സ്വർണ്ണഖനി വാങ്ങിച്ചു. സ്വർണ്ണഖനി അങ്ങനെ ഈ ഒരുപാട് ആളുകളുടെ കടമൊക്കെ വാങ്ങിച്ച് സ്വന്തക്കാരെ ബന്ധക്കാരെ കടമൊക്കെ വാങ്ങിച്ചു. ഈ സ്വർണ്ണഖനി എടുത്തു, സ്വർണ്ണഖനി കുഴിച്ചു തുടങ്ങി, കുറച്ച് സ്വർണം കിട്ടി. അപ്പൊ കടം പയ്യെ 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 വീട്ടിൽ തുടങ്ങി. പിന്നെ കുഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ സ്വർണ്ണമില്ല, സ്വർണ്ണ അരിയില്ല, അങ്ങനെയല്ലേ പറയണേ, സ്വർണ്ണമില്ല. അപ്പൊ ആള് ഭയങ്കര നിരാശയായി. വീണ്ടും വീണ്ടും കുഴിച്ചു, സ്വർണ്ണമില്ല, വീണ്ടും വീണ്ടും കുഴിച്ചു. ആൾ അവസാനം ഇതൊക്കെ വിറ്റ് ആക്രി വിലക്കി ഈ സ്വർണം കുഴിച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ വേറൊരു വ്യക്തിക്ക് വിറ്റ് വളരെ തുച്ഛമായ വിലക്കി സാധനം വിറ്റിട്ട് പോയി. ആ വിറ്റൊരു വ്യക്തി വേറൊരു വ്യക്തി വാങ്ങിച്ചു. ആ വ്യക്തി എന്ത് ചെയ്തു, എക്സ്പേർട്ട്, അതായത് ഈ സ്വർണം കുഴിച്ചെടുക്കുന്ന എക്സ്പേർട്ടിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, സ്വർണ്ണ അതിൽ എടുക്കുന്ന സ്ഥലമായിരുന്നു, ഇങ്ങനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, അപ്പോ ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതോ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ സാർ ഇതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇപ്പൊ നിർത്തി ആ കുഴി നിർത്തി അവിടെ നിന്ന് വെറും 3 അടി താഴെയാണ് സ്വർണം കിടക്കണെന്ന് പറഞ്ഞു. വെറും 3 അടി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ വിജയത്തിലേക്ക് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ. ആ ദൂരത്തിന് മുമ്പാണ് ആർ സി എമ്മിനെ കുറിച്ച് മനസ്സിലാക്കാണ്ട് 90% ആളുകൾ വിട്ടുമോ. 100% ഇതിൽ പിടിച്ചു നിൽക്കുക. ജോയിൻ ചെയ്തവർ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുക. തയ്യാറായവർ പിടിച്ചു നിൽക്കുക. ഇതിന്റെ വിജയം വരെ സ്വർണം കാണുന്നവരെ പിടിച്ചു നിൽക്കുക. ഇതിൽ വലിയൊരു ഫ്യൂച്ചർ ഉണ്ട്, വലിയൊരു ഭാവിയുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 3 കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ട് ഞാൻ അതിന് സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യം, ചിലവരുണ്ട് ഞാൻ ആർ സി എമ്മിൽ ജോയിൻ ചെയ്തു ഇത് എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത ആളുകൾക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട്. നമ്മുടെ വലിയ ലീഡേഴ്സൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു ഫ്രണ്ട്ലി ടോക്ക് പോലെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കും. MRP-ക്കോ ID എടുത്തോ ID ജോയിൻ ചെയ്യാണ്ട് എങ്ങനെയാണെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് രണ്ടാമതായിട്ട് ചെയ്ത് നമുക്ക് ID എടുക്കണം. ID എടുക്കാം. ID എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. RCM എന്താണ് സംഭവം, എന്താണ് പ്രൊഡക്റ്റുകൾ, ഇത് എങ്ങനെയാണ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ കമ്പനി, എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പഠിക്കുക. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നമ്മൾ പരിചയമുള്ള ആളുകൾ പറയാതെ ഈ സോപ്പാണോ വാങ്ങണം, ഈ സോപ്പ് നല്ലതാണെന്ന് ഉപയോഗിച്ചു നോക്കും, ഈ ഉപ്പാണോ വാങ്ങണം, ഉപ്പ് നല്ലതാണെന്ന് ഉപയോഗിച്ചു നോക്കും. അങ്ങനെ ഉപയോഗിച്ച് മാക്സിമം ആളുകൾ നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ഉപയോഗിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അവസരം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതിലെ കണ്ടൊരു വരുമാന മാർഗം, ആ വരുമാന മാർഗം അവർക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അത് ലീഡേഴ്സിനെ കൊണ്ട് സംസാരിപ്പിക്കലാവാം, മീറ്റിങ്ങുകൾ ക്ഷണിക്കലാവാം. അങ്ങനെ നമ്മൾ പറഞ്ഞ വ്യക്തികളെ ഒരു മീറ്റിങ്ങിന് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ഒരു ലീഡേഴ്സിനെ കൊണ്ട് സംസാരിപ്പിച്ച് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ നമ്മളൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. കൂടാതെ നല്ലൊരു ലീഡറായിട്ട് മാറും. RCM ലീഡേഴ്സിന്റെ ബിസിനസ്സാണ്. കുറെ ആളുകൾ RCM വരും, എല്ലാവരും തന്നെ ഉണ്ടാവില്ല. കുറെ ആളുകൾ ഇതുപോലെ തന്നെ 3 അടി ദൂരത്തു നിന്ന് വിട്ടിട്ട് പോകും. പക്ഷെ 3 അടി ദൂരത്ത് നിന്നിട്ടും കുഴിച്ച് 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 സ്വർണം കാണുന്ന ലീഡേഴ്സ് ആൻഡ് ലീഡേഴ്സ് ആയിട്ട് മാറാൻ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മളിൽ തന്നെ ബിൽഡ് ചെയ്യുക. നമുക്കറിയാം മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ സ്വന്തമായിട്ട് മാറാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കും പറ്റിയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. നിങ്ങൾക്ക് പറ്റോ പറ്റില്ല നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കാം. നമ്മൾ സ്വന്തമായിട്ട് മാറാം, എല്ലാ അർത്ഥത്തിലും മാറാം. നമ്മള് വ്യായാമം കൊണ്ടുവരുന്ന ശീലമായിക്കോട്ടെ, നമ്മുടെ മൈൻഡ് ആയിക്കോട്ടെ, നമ്മുടെ സ്വഭാവ രീതി ആയിക്കോട്ടെ, സംസാര രീതി ആയിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലും നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറാം. കാരണം ഏത് ബിസിനസ്സാണെന്ന് നല്ല മനുഷ്യനായിട്ട് മാറാൻ പഠിപ്പിക്കുക. ഒരുപാട് ബിസിനസ് ഉണ്ട്, മറ്റുള്ളവരെ പറ്റിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ബിസിനസ്സാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ചതിക്കുക. പക്ഷെ RCM പറയണു നല്ലൊരു മനുഷ്യനായിട്ട് മാറാം. അങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ട് മാറാം. കൂടാതെ നല്ലൊരു ലീഡറായിട്ട് മാറുമ്പോൾ നമ്മുടെ കൂടെ വന്നവരെ സപ്പോർട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാം. നമുക്കറിയാം അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അവർ തളർന്നു പോകുമ്പോൾ അവരൊന്ന് കൂടെ ചേർത്ത് പിടിച്ച് എന്താണ് പ്രശ്നം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം, ആരാണ് അപ്പുറത്തെ വീട്ടുകാർ കുറ്റം പറഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കാം. അങ്ങനെ അവരെ കൂടെ നിർത്തി, നമ്മുടെ കൂടെ നമ്മൾ വിശ്വസിച്ചു വന്നവരെ കൂടെ നിർത്തി അവരെയും വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മുടെ കൂടെ വന്നവർക്കും ഒക്കെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന, ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് RCM. എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട്
നല്ല ശക്തമായിട്ട് തന്നെ, മൂന്നടി ദൂരത്താണോ അതോ സ്വർണം കണ്ടെത്തിയോ അതോ കുഴിക്കാൻ പോകണുള്ളോ അതോ കടം വാങ്ങാൻ പോകണോ, ഏത് തീരുമാനിക്കാം, അത് എങ്ങനത്തെ വ്യക്തിയാണ് നിങ്ങൾ തന്നെ തീരുമാനിച്ചത്. നല്ലൊരു ലീഡേഴ്സ് ആയിട്ട് മാറി. എല്ലാവർക്കും വലിയ വിജയങ്ങളുണ്ട് അവിടെ. എല്ലാവരും തന്നെ ഇന്നത്തെ പ്രോഗ്രാം ഇപ്പോഴും വീക്ഷിച്ചുകൊണ്ട് 168 പേരുണ്ട്. വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിൽ വന്നതിൽ. എല്ലാവരും തന്നെ നമ്മുടെ കമ്പനി കാണാൻ രാജസ്ഥാനിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. എല്ലാവർക്കും തന്നെ വരാനുള്ള ഒരു അവസരവും, തീരുമാനമെടുത്ത അവസരം വരും, തീരുമാനമെടുത്ത് അവസരമായി മാറി. ഇതൊരു വലിയൊരു അവസരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം തന്ന യൂത്ത് ഐക്കൺ, റമീസാണ് ഇന്നത്തെ, റമീസ് സാറാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് അയച്ച റമീസ് സാറിന് താങ്ക് യു. അപ്പൊ എല്ലാവർക്കും, എല്ലാ ലീഡേഴ്സിനും മറ്റു വാക്കിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ആർ സി എം, ജയ് ഹിന്ദ്.